ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ സാധാരണ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഒഴിച്ചുകറിയാണിത് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് അരക്കപ്പ് പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ഇത് വേവാൻ ആവശ്യത്തിന് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറ് മൂടി വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം എന്നിട്ട് ഓഫ് ചെയ്തിട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുമ്പളങ്ങയും പച്ചമുളകും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയും നാല് ചെറിയ ഉള്ളിയും ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കയ്യിൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം പരിപ്പ് കുക്കറിലായതുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർത്ത് ശേഷം നമുക്ക് കുമ്പളങ്ങ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പച്ചമുളകും കുമ്പളങ്ങയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിന് പകരം വേണമെങ്കിൽ വെള്ളരിക്കയോ പച്ചക്കായോ മുരിങ്ങക്കായോ ചേനയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കുകയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ വരുന്ന സമയം മാത്രം സ്റ്റൗ ഓൺ ചെയ്താൽ മതി വിസിൽ വന്നോടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോഴേക്കും കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ കുമ്പളങ്ങി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി കറീൻ്റെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന കേട്ടെ തിളച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇതൊന്ന് വറിവ് ഇടേണ്ടിണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും കുറച്ച് ഉണക്ക മുളക് ഇട്ട് എടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറി വേപ്പിലിയും കൂടെ ചേർത്തതിന് ശേഷം ഇതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളാ കറി റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുക നല്ലൊരു കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതറിയാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിയുന്നവരതിനെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറിക്കരുത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്